ഹലോ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാരും സുഖമായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ ആദ്യം പറയാം. അപ്പൊ ഇന്നത്തെ എന്റെ ഹെയർ കെയർ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഹെയർ കെയർ റൊട്ടീൻ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ. ഇപ്പൊ ഇന്നിപ്പോ എന്താ ഇപ്പൊ സമയം ഇപ്പൊ എത്ര 3:30 ഇപ്പൊ 4 ആവാൻ പോകണ്ട. അപ്പൊ ഇന്ന് ഇപ്പൊ ഞാൻ ഹെയർ വാഷ് ഒക്കെ ചെയ്യാൻ പോകുമ്പോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഹെയർ പാക്ക്, ഹെയർ ഓയിലിംഗ് എല്ലാം കൂടി ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതിന്റെ കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഓയിലിംഗ് ചെയ്യാട്ടോ. അപ്പൊ കുറച്ചു നേരം നമ്മുടെ ആ എണ്ണ ഒന്ന് തലയിലൊക്കെ ഇരുന്നോളൂ, മുടിയിലൊക്കെ ഇരുന്ന് കുറച്ച് അബ്സോർവ് ചെയ്യാനൊരു ടൈം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ഡീപ്പായിട്ടുള്ള ഹെയർ ഓയിലിംഗ് അല്ല കേട്ടോ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല ലൈറ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഇന്ന് ചെയ്യാൻ പോണേ, അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നില്ല, ലൈറ്റ് ആയിട്ടാണ് ഓയിലിംഗ് ചെയ്യുന്നത്. ഓക്കെ, മുടിയുടെ താഴത്തു നിന്ന് മേളിലേക്ക് നന്നായിട്ട് ചീവിക്കൊടുക്കുക. അപ്പൊ ആദ്യം കൈയും കൊണ്ട് ഉടക്ക് കളയുക. പതിയെ പതിയെ കൈയും കൊണ്ടല്ല, ഇങ്ങനെ ഫുൾ ഉടക്കൊക്കെ കളഞ്ഞതിന് ശേഷം ചീർപ്പെടുത്തിട്ട് നമ്മൾ താഴത്തു നിന്ന് മേളിലേക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്ന ചെറിയ പല്ലകലുള്ള ചീപ്പാട്ടോ. അപ്പൊ അതായത് ഞാൻ ഇപ്പൊ കെട്ട് കളയല്ല, ഞാൻ കുറെ നേരം മുമ്പ് മുടിയൊക്കെ ചീവിയായിരുന്നു, അതുകൊണ്ട് മുടിയിലെ കെട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ കെട്ട് കളയാനായിട്ട് ഇരിക്കുമ്പോൾ പല്ല അകലുള്ള ഒരു ചീപ്പ് എടുക്കുക. ഞാൻ ഇപ്പൊ ചെറിയ ചീപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇപ്പൊ മുടി വെറുതെ ചീവുന്നുള്ളൂ, കാര്യം ഞാൻ ഓൾറെഡി കെട്ട് കാര്യങ്ങളൊക്കെ കളഞ്ഞതായതുകൊണ്ട്. ചെറിയൊരു മഴക്കാറ് വെക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ ആ സൈഡിൽ നിന്നാണ് മഴക്കാറ്, ചെറുതായിട്ട് പെയ്യോന്നും അത്ര ഉറപ്പില്ല. കഴിഞ്ഞ ദിവസം ഇതുപോലെ വന്നിട്ട് പെയ്തില്ല, വേറെ ദിവസം ഇതുപോലെ വന്നിട്ട് പെയ്തു, നമുക്ക് പറയാൻ പറ്റില്ല. വേഗം വേഗം കാര്യങ്ങളൊക്കെ തീർക്കാം കേട്ടോ. അപ്പൊ ഞാനൊന്ന് മുടി വെട്ടിട്ട് വളർന്നു കേട്ടോ. മുടി നീണ്ടിട്ടുണ്ട് കണ്ട, കണ്ട അറ്റം ഇതായിരിക്കുന്നുണ്ടോ, നീണ്ടിട്ടുണ്ട് മുടി. മുടിയിലെ കെട്ട് കളയാൻ നേരത്തെ ആദ്യം കൈയും കൊണ്ട് കളയുക, അതിനുശേഷം പല്ലകലുള്ള ചീപ്പ് എടുത്തതിന് ശേഷം നമ്മൾ മുടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഇങ്ങനെ ചീവി ചീവി മേളിലേക്ക് മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കെട്ട് നന്നായിട്ട് പെട്ടെന്ന് പോവും, മുടി അധികം ഊരി പോവില്ല. അതായത് നമ്മൾ ഈ മുടിയിലെ കെട്ട് കളയുന്നോണ്ട് മുടി ഊരി പോവില്ല കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ജീരകം കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കാറുള്ള ഓയിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മുടെ മുടിക്കൊരു മോയ്സ്ചർ ആവശ്യമുണ്ടോ, നമ്മുടെ മുടിയുടെ അവസ്ഥ എന്താണ്, നമ്മൾ ഇന്നെന്തെങ്കിലും ഹെയർ പാക്ക് യൂസ് ചെയ്യണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഹെയർ ഓയിലും ചെയ്യുക. ഒരുപാട് ഓയിലായിട്ട് ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ അത്ര എണ്ണ ഉപയോഗിക്കണ്ട. ഇനി നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടൊരു പാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഹെയർ ഡ്രൈ ആയിട്ടില്ലെങ്കിൽ അത്ര എണ്ണ ഉപയോഗിക്കണ്ട. മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പുറത്ത്, അതാണ് കേട്ടോ സൗണ്ട്. ഇങ്ങനെ മുടിയിലേക്കൊക്കെ ആ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുടി എപ്പോഴും ചീവുമ്പോൾ ഡ്രൈ ഹെയർ, നോർമൽ ടു ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ മേളിൽ നിന്ന് താഴെ വരെ എല്ലാ ആൾക്കാർ എല്ലാ ഹെയർ ടൈപ്പ് ഉള്ളവരും ഇങ്ങനെ ചീവുക, എങ്കിലും പ്രത്യേകിച്ച് നോർമൽ ടു ഡ്രൈ ഹെയർ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മേളിൽ നിന്ന് താഴെ വരെ 1-2 വട്ടം കോംബ് ചെയ്യുക ഇങ്ങനെ. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്ത ഓയില് ഹെയറിലേക്ക് ഫുള്ളായിട്ട് സ്പ്രെഡ് ആവാനാണ് അങ്ങനെ പറയണത്. അപ്പൊ മുടിയുടെ അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഒരുപാട് എണ്ണ വാരി വലിച്ചു വെച്ചിട്ട് അത് കഴുകി കളയാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പിന്നെ അത് അതിലും വലിയ പ്രശ്നമാവും. ഞാൻ വീണ്ടും അത്ര തന്നെ എണ്ണ എടുത്തിട്ട് സ്കാൽപ്പിൽ തേച്ചു കൊടുക്കുവാണ്. ഇന്നത്തെ ഏകദേശം ഒരു ഹെയർ ഓയിലിംഗ് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ ജസ്റ്റ് ഒരു 5 ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ പോവാം. നമ്മൾ ഓയിലിംഗ് ഇടുമ്പോൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ രാവിലെ വൈകുന്നേരം മസാജ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, എന്നാലും ഓയിലിംഗ് ഇടുമ്പോൾ ജസ്റ്റ് ഒന്നൊരു 5 മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ആ നമ്മുടെ കൈ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ. അപ്പൊ ഈ ഓയില് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂടാനും ഹെയർ ഓയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്ത് സ്കാൽപ്പിലേക്ക് അബ്സോർവ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ചെറുതായിട്ട് ഒരു 5 ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ ലൈറ്റ് ആയിട്ട് മസാജ് ചെയ്താൽ മതി, കാര്യം എണ്ണ വെച്ചിട്ട് ഒരുപാട് ഹാർഷായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെയർ ഫോൾ ഭയങ്കരമായിട്ടുള്ളവർക്ക് അത് കൂടാനായിട്ട് ചാൻസ് ഉണ്ടാക്കും. അപ്പൊ ഭയങ്കര ഹെയർ ഫോൾ ഉള്ളവർ ആ സമയത്ത് ഹെയർ മസാജ് ചെയ്യാതെ ഇരിക്കുക.
അപ്പൊ നമ്മുടെ ഹെയർ മസാജ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുടി കെട്ടി വെക്കണം. ഇതാ കണ്ടോ, ഇനി മുടി കെട്ടി, ഇനി മസാജൊക്കെ കഴിഞ്ഞു. ഇനി മുടി ഇങ്ങനെ ഭയങ്കര അറ്റ ഇങ്ങനെ ഭയങ്കര ചുരുണ്ട ആൾക്കാരാണ്, ഭയങ്കര വേവി പോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു റൊട്ടീൻ പറഞ്ഞുതരാം. പക്ഷെ സൂക്ഷിച്ച് ചെയ്യണം, ഉടക്കുള്ള മുടി ചെയ്യരുത്, വളരെ പതുക്കെ ചെയ്യണം. നല്ലോണം ഓയിലിംഗ് ചെയ്ത്, ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന ദിവസം വളരെ പല്ലകലുള്ള ചീപ്പ് വെച്ചിട്ട് മുടി ഒന്നും കൂടി മേളിൽ താഴ്ത്തിട്ട് വളരെ പതുക്കെ ചെയ്യുവാണ്. മുടിയുടെ അറ്റൊക്കെ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്ട്രക്ചർ മാറാനായിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യും. മുടി കുറച്ചുകൂടി നിവരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യട്ടെ, ആ റൊട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ. നമുക്ക് മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ ഹെയർ ബണ്ണ്, ഞാൻ ഡെയിലി ചെയ്യുന്ന ഹെയർ ബണ്ണിന്റെ വീഡിയോ ചെയ്യുമെന്ന് ഒന്ന് രണ്ട് മൂന്ന് കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പൊ അത് ഞാൻ ഒരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ, ഹെയർ ബണ്ണ് എങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, പക്ഷെ സെപ്പറേറ്റ് വീഡിയോ അല്ല, ഏതൊരു വീഡിയോയുടെ ഉള്ളിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ചെയ്യാം കേട്ടോ. ഇനി എന്തായാലും ഞാൻ ഒരു വീഡിയോയിൽ എന്തായാലും കാണിച്ചുതരാം കേട്ടോ. പിന്നെ ഹെയർ പാക്കിനായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ താളിയാണ് കേട്ടോ. അപ്പം നമ്മുടെ സമ്മർ ടൈമിലൊക്കെ നമ്മൾ താളി പോലുള്ളൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിനെ നല്ലൊരു ഒരു കൂളിംഗ് കിട്ടാനോ നിലനിർത്താനൊക്കെ സഹായിക്കും. അതുപോലെ നല്ലൊരു ക്ലെൻസറാണ് നമ്മുടെ ചെമ്പരത്തി താളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ കൂടെ പൂവോ കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തതിന് ശേഷം കല്ലിലിട്ട് നന്നായിട്ട് തിരുമി അത് പതപ്പിച്ചിട്ട് അത് അരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഹെയർ വാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം തലയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഡീപ്ലി ക്ലെൻസ് ചെയ്യുകയും ചെയ്യും, ഹെയർ ഒരുപാട് ഡ്രൈ ആവുകയില്ല കേട്ടോ. അപ്പോൾ സമ്മർ ടൈമിൽ ബെസ്റ്റാണ് നമുക്ക് താളി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഹെയർ കെയർ ടിപ്പായിട്ട് യൂസ് ചെയ്യാൻ. അപ്പൊ നമുക്കിനി ഹെയർ പാക്കൊക്കെ ഇടുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പൊ സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ബോഡി വാഷിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളും, അതായത് എല്ലാം തന്നെ ബോഡി വാഷിന് യൂസ് ചെയ്യാറുണ്ട്. സോപ്പ് യൂസ് ചെയ്യാറുണ്ട്, ബോഡി വാഷസ് യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സ്ക്രബ്ബ് കാര്യങ്ങൾ എല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സമ്മർ ടൈമിൽ നമുക്ക് കുറച്ചും കൂടി സോപ്പിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് ബോഡി വാഷുകൾ യൂസ് ചെയ്യാറിക്കോട്ടെ. കാരണം സ്കിൻ ഒട്ടും ഡ്രൈ ആവാണ്ട് കുറച്ചൊരു മോയ്സ്ചർ നിർത്തുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാറിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമ എർത്തിന്റെ രണ്ട് ബോഡി വാഷുകളാണ്. ഒന്ന് മാമ എർത്തിന്റെ ഉബ്തൻ ബോഡി വാഷാണ്, ഫോർ ഗ്ലോയിങ് സ്കിൻ വിത്ത് ടെർമറിക് ആൻഡ് സാഫ്രോൺ ആണ് വരുന്നത്. അപ്പൊ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമത്തിന്റെ വൈറ്റമിൻ സി ബോഡി വാഷാണ് വിത്ത് വൈറ്റമിൻ സി ആൻഡ് ഹണിയാണ്, ഫോർ സ്കിൻ ഇലൂമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു ബോഡി വാഷാണ് കേട്ടോ. അപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകളെ പറ്റി എല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്. മാമാർത്തിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സേഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, എല്ലാ സ്കിൻ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റിയ ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് മാമാർത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എസ് എൽ എസ് പാരബൺ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരു സൈഡ് എഫക്ട് കാര്യങ്ങളൊന്നും തന്നെ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകളില്ല. ഡെർമറ്റോളജിക്കൽ ടെസ്റ്റിലാണ്, അതുപോലെ തന്നെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാം, ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയട്ടെ, നമ്മുടെ മാമാർത്തിന്റെ ഉബ്തൻ ബോഡി വാഷ് വിത്ത് ടെർമറിക് ആൻഡ് സാഫ്രൺ ഫോർ ഗ്ലോയിങ് സ്കിൻ, ഇതിനെ പറ്റി തന്നെ പറയാം. അപ്പൊ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈ ഒരു രണ്ട് ബോഡി വാഷ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇത് യൂസ് ചെയ്ത ആൾക്കാർക്കറിയാം തീരെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കില്ല, നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. പക്ഷെ ഈ രണ്ട് ബോഡി വാഷ് നമ്മുടെ സ്കിന്നിൽ നമ്മൾ ഒരു ബോഡി വാഷ് യൂസ് ചെയ്തോ എന്നുള്ളൊരു രീതിക്ക് തന്നെയായിരിക്കും. കാര്യം നമ്മൾ കേടൊക്കെ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് നന്നായിട്ട് ഡീപ്ലി ക്ലെൻസ് ചെയ്യും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒട്ടും ഡ്രൈ ആക്കില്ല, നല്ലൊരു സോഫ്റ്റ് സ്കിന്നായിരിക്കും നമുക്ക് തരുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പൊ ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാഫ്രോൺ എക്സ്ട്രാക്ട്, അതുപോലെ ടെർമറിക് എക്സ്ട്രാക്ട്, പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ മാമാർത്തിന്റെ ഉബ്തൻ ബോഡി വാഷ് ചെറിയൊരു തരി പോലുള്ളൊരു ഫീൽ ആവട്ടെ നമുക്ക്. ഇങ്ങനെ നമ്മൾ ചെറിയൊരു സ്ക്രബിംഗ് എഫക്ട് ഉണ്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സ്ക്രബിംഗ് എഫക്ട് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന വാൾനട്ട് ഷെൽ പൗഡറും പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലിസറിനാണ് കേട്ടോ. ഗ്ലിസറിനെ പറ്റി എല്ലാവർക്കും അറിയാം, നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് എഫക്ട് കൊടുക്കും നമ്മുടെ സ്കിന്നിന്. അപ്പൊ യൂസ് ചെയ്തിരിക്കുന്ന നാല് ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇവരുടെ മിക്ക പ്രൊഡക്റ്റുകളിലും തന്നെ ഉള്ളത്. പിന്നെ അത് തന്നെയല്ല, കുറച്ച് നമുക്കിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം നന്നായിട്ട് നമ്മൾ കുറച്ച് എടുത്താൽ മതിട്ട് ഒരു കോയിൻ സൈസിൽ എടുത്താൽ മതി, എന്നിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ബോഡിയിൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ചെറിയൊരു ഗ്ലോയിങ് ഒരു എഫക്ട്, സ്കിന്ന് കുറച്ചും കൂടി സ്മൂത്ത് ആയ പോലെ ഒരു ഫീൽ ആട്ടെ നമുക്ക് വരുന്നത്. ഇപ്പം കുറച്ച് നല്ലതാണ് നമുക്ക് ഒരു സമ്മർ ടൈമിലൊക്കെ സ്കിന്ന് ഡ്രൈ ആവാണ്ടിരിക്കാനും ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമത്തിന്റെ വൈറ്റമിൻ സി ബോഡി വാഷാണ് കേട്ടോ. അപ്പൊ ഇതിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സിയും അതുപോലെ തന്നെ ഹണി
ആണിട്ട് വരുന്നത്. ശരിക്കും നമ്മുടെ തേനിന്റെ ടെക്സ്ചർ ആണ് കേട്ടോ, തേൻ എങ്ങനെ ഇരിക്കുന്നോ അതേ കളറും കൺസിസ്റ്റൻസിയാണ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഫോർ സ്കിൻ ഇലൂമിനേഷൻ ആണ് കേട്ടോ. ഇതും നല്ലോണം സ്കിന്നിൽ ഡീപ്ലി സോഫ്റ്റ് ആക്കും, പക്ഷെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതും നന്നായിട്ട് സ്കിന്നിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യും, പക്ഷെ നല്ലൊരു സോഫ്റ്റ് ആക്കും, ഒട്ടും തന്നെ തീരെ ഡ്രൈ ആക്കില്ല. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ് കേട്ടോ ഇതിന്റെ. അപ്പൊ മാമാർത്തിന്റെ പ്രൊഡക്റ്റുകളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഇത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്, അതുപോലെ തന്നെ ക്രുവൽറ്റി ഫ്രീ ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ് കേട്ടോ. പിന്നെ കൂടാതെ തന്നെ മാമാർത്ത് ഇപ്പൊ പുതിയ ആയിട്ട് അവരുടെ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കൂടെ വാങ്ങേണ്ട എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് മാമാർത്ത്, നൈക്ക, പർപ്പിള്, ആമസോൺ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. പിന്നെ കൂടാതെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഒന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ കിക്സ് 2022 എന്നുള്ള കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ 20% ഡിസ്കൗണ്ട് മാമാർത്ത് .in അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കൂപ്പൺ കോഡും ഈ പ്രൊഡക്റ്റിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. കൂടാതെ തന്നെ മാമാർത്ത് ഇപ്പൊ അഡൾട്സിനും ബേബീസിനൊക്കെ വേണ്ടിയിട്ട് പുതിയ പ്രൊഡക്റ്റുകളൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കൂടുതലായിട്ട്. കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഇവരുടെ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് ഇവരൊരു പ്ലാന്റ് നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് ഒരു ലിങ്ക് വഴി നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അത് ഭയങ്കര ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ കൂടാതെ ഇവരുടെ എല്ലാ പ്ലാസ്റ്റിക്കുകളും റീസൈക്കിൾ ചെയ്യാവുന്ന തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളാണ്. അപ്പൊ അതെല്ലാം ഒരു നല്ല ഇനീഷ്യേറ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയാണ്. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഞാൻ ഒരു പാത്രത്തിലാക്കി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. തീരെ ഇങ്ങനെ വാട്ടറി കൺസിസ്റ്റൻസി അല്ല, കാര്യം നമുക്ക് താളി എന്ന് പറയുമ്പോൾ അറിയാലോ. പിന്നെ ഞാനത് അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല തിക്ക്, കുറച്ച് തിക്കുണ്ട് കേട്ടോ. ഞാൻ കല്ലിലിട്ട് അരച്ചുകൊണ്ട് തന്നെ നമ്മൾ വെള്ളമൊന്നും അധികം ചേർത്തിട്ടില്ല. സ്കാൽപ്പിലേക്ക് നല്ലോണം ഇങ്ങനെ തേച്ച് ഇങ്ങനെ പതപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ അധികം ഓയിലിട്ട ആൾക്കാർക്കൊക്കെ കുറച്ചത് റിമൂവ് ആവും. തീരെ ഡ്രൈ ആക്കില്ല, ചെമ്പരത്തി മാത്രം ഇട്ടിട്ട് നമ്മൾ താളി ഉണ്ടാക്കുമ്പോൾ തീരെ ഡ്രൈ ആവില്ല. ഇങ്ങനെ പതപ്പിച്ച് പതപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇനി ഞാനിത് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പം നമ്മൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു 20-25 minutes വെക്കുക, എന്നിട്ട് നമ്മൾ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വാഷ് ചെയ്യുന്ന നേരത്തെ തലയിൽ അധികമായിട്ട് ഓയിൽ ഇരിക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പയറുപൊടിയും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ നീരർക്കൊക്കെ ഉള്ള ആൾക്കാർ അതനുസരിച്ചിട്ട് ടൈം വെച്ചിട്ട് മാത്രം കഴുകുക കേട്ടോ. എത്ര സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റും അത്ര സമയം നിങ്ങൾക്ക് വെക്കാൻ പറ്റും അതനുസരിച്ച് ചെയ്യുക. അപ്പൊ നമുക്കിനി വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം.